നമസ്കാരം. കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ ജനങ്ങൾ പിന്നെ പിന്നെയായിരുന്നു, എന്നാൽ ഇപ്പോൾ പ്രതികരണമൊക്കെ വളരെ പെട്ടെന്നാണ്. എന്താണെന്നല്ലേ, കൊൽക്കത്തയിലെ കോൺഗ്രസ് ഓഫീസിന് പുറത്തെ ബാനറുകളിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചിത്രത്തിൽ മഷി പുരട്ടി വൃത്തികേടാക്കിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവരുടെ പ്രതിഷേധം അറിയിക്കേണ്ടേ? കാരണം കേരളത്തിലായാലും അങ്ങ് ദേശീയ തലത്തിലായാലും ജനങ്ങൾക്ക് കോൺഗ്രസിനെ കൊണ്ട് മടുത്തിരിക്കുകയാണ്. എന്നാൽ ഇത് കോൺഗ്രസിന് തൃണമൂൽ കോൺഗ്രസ് കൊടുത്ത പണിയാണ് എന്ന് ഒരു അടക്കം പറച്ചിലുമുണ്ട്. കാരണം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായുള്ള വാക്പോരിൽ അധിർ രഞ്ജൻ ചൗധരിയെ കോൺഗ്രസ് അധ്യക്ഷൻ ശാസിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഖാർഗെയുടെ പോസ്റ്ററുകൾ വികൃതമായത്. തൃണമൂൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കിൽ അംഗമാകണമോ എന്ന കാര്യത്തിൽ ചൗധരി ആരുമല്ലെന്ന് ഖാർഗെ പറയുകയുണ്ടായി. ഖാർഗെയുടെ വികൃതമാക്കിയ ചിത്രത്തിന് സമീപം തൃണമൂൽ കോൺഗ്രസിന്റെ ഏജന്റ് എന്നും എഴുതിയിരുന്നു. എന്നാൽ ഇതിനെതിരെ കടുത്ത ശാസനയുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. പശ്ചിമബംഗാൾ കോൺഗ്രസ് ഓഫീസിന് പുറത്തുള്ള ഹോൾഡിംഗിൽ ചില അക്രമികൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് ദശലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വികാരത്തെ വ്രണപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരം ഗുരുതരമായ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ ഞങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. പരസ്യമായ ധിക്കാരവും അച്ചടക്കരഹിതവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെച്ചു പുറപ്പിക്കില്ല. പശ്ചിമബംഗാളിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് ഇവയുടെ വസ്തുതാപരമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുമാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ജനുവരിയിൽ മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മമതാ ബാനർജിയുടെ ഈ പ്രഖ്യാപനം മുതൽ അധിർ രഞ്ജൻ ചൗധരി അവരെ ആവർത്തിച്ച് പരിഹസിച്ചു വരികയാണ്. ഇതിനിടെയാണ് പാർട്ടിയിലെ പോര്. ഏതായാലും ഈ പ്രശ്നം കൂടെ പുറലോകം അറിഞ്ഞതോടെ കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും പോര് അടുത്ത തലത്തിലേക്ക് കടക്കുകയാണ്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.